സ്നേഹമുള്ളവരെ, പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ യൂണിറ്റിന്റെ തലക്കെട്ട് പൊതുഭരണം എന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പൊതുഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള പാഠഭാഗമാണ് ഇത്. വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ട ഒരു അപേക്ഷ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. സ്കൂളിന്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠന സൌകര്യം, പഠന അവസരങ്ങൾ എന്നിവ ഒരുക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം ആളുകൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു കിട്ടാനുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ചില സ്ഥാപനങ്ങളെയും അവ നിർവഹിക്കുന്ന ചുമതലകളെയും ഒന്ന് സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നിന്ന്, ചാർട്ടിൽ നിന്ന് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആശുപത്രി സംവിധാനങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കൃഷിഭവനുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അവിടെയെല്ലാം വ്യത്യസ്തമായ ചുമതലകൾ മനുഷ്യർക്ക് വേണ്ടി നിർവഹിച്ച് പോരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ പരിസരത്തുള്ള, നാട്ടിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും അവയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളെയും ഒന്ന് എഴുതി മനസ്സിലാക്കുന്നത് ഉചിതമാണ്. ചുരുക്കം പറഞ്ഞാൽ, ഒരു ഗവൺമെന്റ് രൂപം നൽകുന്ന നിയമങ്ങൾ, വികസന പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുക എന്നതാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമതല. ഈ പാഠത്തിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആശയം പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ പൊതുഭരണത്തെ വിശകലനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്ന് സ്ക്രീനിൽ കാണാം, വായിക്കാം. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൌതിക സാഹചര്യങ്ങൾ, മനുഷ്യവിഭവം തുടങ്ങിയവ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണമെന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം, സൌജന്യ വിദ്യാഭ്യാസം എന്നത് നിയമമാണ്. അപ്പോൾ ആ ഭൌതിക വിദ്യാഭ്യാസം എന്ന, സൌജന്യ ഭൌതിക വിദ്യാഭ്യാസം എന്ന നിയമം നിറവേറ്റുന്നതിനുള്ള ഭൌതിക സാഹചര്യങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, മനുഷ്യവിഭവം, അധ്യാപകർ തുടങ്ങിയവ ഫലപ്രദമായി വിനിയോഗിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിനെയാണ് പൊതുഭരണമെന്ന് പറയുന്നത്. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുഭരണത്തിന്റെ ഭാഗമാണ്. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമെന്താണ്? ജനക്ഷേമം. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനം, ഗവൺമെന്റിന്റെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലായിടത്തും നടപ്പിലാകേണ്ടത് ജനങ്ങളുടെ ക്ഷേമമാണ്. ഗവൺമെന്റുകളാണ് നിയമങ്ങളും നയങ്ങളും ഒക്കെ വിഭാവനം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾക്ക് പ്രവർത്തിക്കാനും നിലനിൽക്കാനും ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിന്റെ ചരിത്രവും ആരംഭിച്ചു. ഭരണരീതിക്കനുസരിച്ച് ഈ പൊതുഭരണത്തിന് വളരെയധികം വ്യത്യാസമുണ്ട്. പഴയകാലത്ത് രാജഭരണമായിരുന്നു, ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയുണ്ട്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. രാജഭരണം, ജനാധിപത്യം തുടങ്ങിയ ഭരണരീതികളിൽ പൊതുഭരണ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളും അവയിൽ വന്ന മാറ്റങ്ങളും നോട്ട്ബുക്കിലേക്ക് ഒന്ന് പട്ടികപ്പെടുത്തുന്നത് ഉചിതമാണ്. കുട്ടികൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പൊതുഭരണത്തിന്റെ നിർവചനം, പ്രാധാന്യം എന്നിവ കുറിപ്പുകളായിട്ട് തയ്യാറാക്കണം നോട്ട്ബുക്കിലെ. സ്ക്രീനിൽ നമുക്ക് ഏതാനും വാർത്താ തലക്കെട്ടുകൾ കാണാം. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു പദസൂര്യൻ നമുക്ക് ഇപ്പോൾ നിരീക്ഷിക്കാം. പൊതുഭരണത്തിന്റെ പ്രാധാന്യം: ഒന്ന്, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പൊതുഭരണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു മഹത് വചനം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, വായിക്കാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ
ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുന്നുവെന്ന് സ്വയം ചോദിക്കുക. ഗാന്ധിജിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കണം, അവരെ സംരക്ഷിക്കണം എന്നതാണ്. ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് എന്ന ആശയമാണ്. ഈ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ പരിണത ഫലമായിട്ടാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടത്. നമുക്കറിയാം, പ്രാദേശിക ഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതിനെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളെന്ന് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചു പൊതുഭരണത്തിലൂടെ ജനക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ജനക്ഷേമം ലക്ഷ്യമിടുന്ന തീരുമാനങ്ങളും നിയമങ്ങളും ഗവൺമെന്റ് ഒരുക്കിക്കഴിയുമ്പോൾ ഇത് ആര് നടപ്പിലാക്കും എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് പൊതുഭരണത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിട്ടുണ്ട്. രണ്ട് ലക്ഷ്യങ്ങളോടെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഭരണനിർവഹണത്തിൽ സഹായിക്കുക. രണ്ട്, ഗവൺമെന്റിന്റെ നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുക. പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെയുള്ള സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുമുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. ഒരു പത്ര വാർത്ത സ്ലൈഡ് നമുക്കിപ്പോൾ കാണാം. ഇവയിലെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദമാണ് കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നത് എന്ന് അറിയാം. അതുകൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം എന്ത് എന്ന് ചോദിച്ചാൽ, രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ഭൌതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഭൌതിക വിഭവങ്ങളെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് മണ്ണില്, ഈ രാജ്യത്ത് ആളുകളുടെ കരകളിൽ ഒക്കെയുള്ള വിഭവങ്ങളെയാണ് ഭൌതിക വിഭവങ്ങൾ എന്ന് വിളിക്കാവുന്നത്. മനുഷ്യവിഭവശേഷി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ കഴിവുകൾ, ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്, അങ്ങനെയുള്ള എല്ലാം, മനുഷ്യ കർഷകനുണ്ട്, എല്ലാം മനുഷ്യവിഭവശേഷിയാണ്. ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദവും ഈ ഭൌതിക വിഭവവും മനുഷ്യവിഭവശേഷിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥ വൃന്ദം ഈ പറയുന്ന ഭൌതിക വിഭവവും മനുഷ്യവിഭവശേഷിയും ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കും. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം, ഒരുമിച്ച് വായിക്കാം. ഒന്ന്, ശ്രേണീപരമായ സംഘാടനം, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ. ഏറ്റവും വലിയവൻ തുടങ്ങി താഴേക്ക് ക്രമത്തിൽ വഹിക്കുന്നതിനാണ് ശ്രേണീപരമായ, ഹൈറാർക്കിക്കൽ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥൻ താഴെത്തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന രീതി, ഇതാണ് ശ്രേണീപരമായ സംഘാടനം. രണ്ട്, സ്ഥിരത, ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു അധ്യാപകൻ അധ്യാപകനായാൽ 56 വയസ്സ് വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യാം, അതിനുശേഷം റിട്ടയർ ചെയ്യും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും നിയമിക്കുന്നതും. അത് ഇലക്ഷനൊന്നുമല്ല, വിദ്യാഭ്യാസ യോഗ്യതയാണ് അതിന്റെ അടിസ്ഥാന ഘടകം. നാലാമത്തേത്, രാഷ്ട്രീയ നിഷ്പക്ഷത, ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. ഉദാഹരണത്തിന്, കേരളത്തിൽ UDF വന്നാലും LDF വന്നാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, കൃത്യമായും നിഷ്പക്ഷമായെന്ന് പറഞ്ഞാൽ വേർതിരിവില്ലാതെ, തിരിച്ചു വ്യത്യാസമില്ലാതെ ചെയ്യണം.
ഏറ്റവും ഒടുവിലത്തെ സവിശേഷത വൈദഗ്ധ്യമാണ്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അധ്യാപകര് അവധിക്കാലങ്ങളിലൊക്കെ പരിശീലനത്തിന് പോകും, കൂടുതൽ വൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടി പോകും. ഇതാണ് ഉദ്യോഗസ്ഥവൃന്ദത്തിന്റെ സവിശേഷത. നോട്ട്ബുക്കിൽ ചെയ്യാനൊരു കാര്യം, ഉദ്യോഗസ്ഥവൃന്ദത്തിന്റെ പ്രത്യേകത, സവിശേഷത തുടങ്ങിയവ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് തയ്യാറാക്കി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥവൃന്ദത്തിന്റെ ഘടന, പ്രത്യേകതകൾ എന്നിവ മനസ്സിലാക്കണം. ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥവൃന്ദത്തെ നിയമിക്കുന്നത്? ഗവൺമെന്റ് സർവീസിലേക്കുള്ള നിയമത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് ഈ വിജ്ഞാപനം. അതിനുശേഷം മത്സര പരീക്ഷ അല്ലെങ്കിൽ ഇന്റർവ്യൂ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യോഗ്യരായവരെ തെരഞ്ഞെടുത്ത് വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇങ്ങനെ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഒരു ചാർട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വർഗീകരണമാണ് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, അഖിലേന്ത്യ സർവീസ്. രണ്ട്, സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ്. മൂന്ന്, സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ റെയിൽവേ സർവീസ് IRS. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു, സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സെയിൽസ് ടാക്സ് ഓഫീസ്. ഇന്ത്യൻ സിവിൽ സർവീസിലെ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSC ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഈ കാലത്ത് തന്നെ നമുക്കും വലിയ സ്വപ്നങ്ങൾ കാണാം. നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല ഉത്തരങ്ങളുണ്ട്. നിങ്ങൾ ഒരു കളക്ടറാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് സത്യം. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. IAS കേഡറിലുള്ളവരെയാണ് ഇതിൽ നിയമിക്കുന്നത്. അതിന് UPSC മത്സര പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നുണ്ട്. അതിൽ പങ്കുചേരണമെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദം മാത്രം മതി. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം വീണ്ടും നൽകും. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തെരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. സ്വപ്നം കാണുക, നിങ്ങൾക്കും കളക്ടറാകാം, IASകാരനാകാം, IPSകാരനാകാം. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയെയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഉദ്യോഗസ്ഥവൃന്ദങ്ങളെ നിയമിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. ഉദ്യോഗസ്ഥവൃന്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഹൈറാർക്കിക്കൽ ഓർഡർ, ശ്രേണീപരമായ സംഘാടനം. അത് ഭരണതടത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചില കാലതാമസം വരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഫയലുകൾ കയറി കയറി ഓൾത്തട്ട് വരെ എത്താൻ വേണ്ടി. ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ, പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് എന്തെല്ലാമാണെന്നാണ് തുടർന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുന്നതിനു വേണ്ടി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികളും സ്വീകരിച്ചു. ഇതിനെ ഭരണ നവീകരണം എന്ന് വിളിക്കുന്നു. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകളെ
രൂപീകരിച്ചിട്ടുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളെയാണ് നമ്മൾ തുടർന്ന് പരിചയപ്പെടുന്നത്. അതിലൊന്നാമത്തേത് ഇ ഗവേണൻസ് ആണ്. ഭാരതത്തിന്റെ വലിയ ശ്രേഷ്ഠനായ പ്രസിഡന്റ് ആയിരുന്നല്ലോ APJ അബ്ദുൾ കലാം. പ്രത്യേകിച്ച് അദ്ദേഹം കുട്ടികളുടെ സ്നേഹിതനാണ്, സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചവനാണ്. അദ്ദേഹം പറഞ്ഞു, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൌരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി, അതാണ് ഇ ഗവേണൻസിനെ കുറിച്ച് APJ അബ്ദുൾ കലാമിന്റെ നിരീക്ഷണം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ കൈവരിച്ച പുരോഗതി ഭരണരംഗത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വളർച്ചയെ ഭരണരംഗത്ത് ഭരണ സംവിധാനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. അതിന്റെ പ്രയോജനം എന്താണ്? ഗവൺമെന്റ് സേവനങ്ങൾ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്നു. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാല അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകളുള്ള ഓൺലൈൻ അപേക്ഷ, ഇതെല്ലാം ഇ ഗവേണൻസിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇ ഗവേണൻസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്? ഒന്ന്, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. 3, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും അതിവേഗത്തിൽ ലഭിക്കുന്നു. 4, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ഈ സൌകര്യങ്ങളൊക്കെയും ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ലഭിക്കുന്ന ഇടം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, അക്ഷയ കേന്ദ്രങ്ങൾ. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാം. നോട്ട്ബുക്കിൽ ഈ ഗവേണൻസിന്റെ പ്രാധാന്യം ഉൾപ്പെടുത്തിയ ഒരു കുറിപ്പ് തയ്യാറാക്കണം. അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നതിന് ഉചിതമായിരിക്കും. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് ആധുനിക കാലഘട്ടത്തിൽ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു അവകാശമാണ്, അറിയാനുള്ള അവകാശം. നമ്മൾ ഈ യൂണിറ്റിന്റെ ആരംഭത്തിൽ ഒരു വിവര അവകാശ അപേക്ഷ കണ്ടു. അതിന് ലഭിച്ച മറുപടിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായ ഇതിനുള്ള അവസരം ഒരുക്കപ്പെട്ടത് 2005 നിർമ്മിക്കപ്പെട്ട വിവരാവകാശ നിയമപ്രകാരമാണ്. അതിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് നിയമനിർമ്മാണത്തിലേക്ക്, വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൌരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തും. വിവരാവകാശ നിയമത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്? 1, അഴിമതി നിയന്ത്രിക്കുക. 2, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുക. 3, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. 4, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൌരന്മാർക്ക് ലഭ്യമാക്കുക. അടുത്തത് വിവരാവകാശ കമ്മീഷൻ അഥവാ ഇൻഫർമേഷൻ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാനതലത്തും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഈ വിവരാവകാശ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു പൊതുസ്ഥാപനത്തിൽ നിന്ന് അപേക്ഷ വെച്ച ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി നൽകുകയോ ഇനി മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് അപ്പീൽ നൽകാം, പരാതി നൽകാം. ആ കമ്മീഷന് അത് പഠിച്ച് ബോധ്യപ്പെട്ടാൽ ഇങ്ങനെ വിവരങ്ങൾ, ചോദിച്ച വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ഏത് ഉദ്യോഗസ്ഥനാണോ നൽകേണ്ടത് അദ്ദേഹത്തിന് 250 രൂപ വീതം ഓരോ ദിവസവും പിഴ ചുമത്താനുള്ള അധികാരം ഉണ്ട്. ഈ വിവരാവകാശ നിയമപ്രകാരം എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ചോദിക്കാമെന്നുകൂടെ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ശ്രദ്ധിക്കണം,
സ്ക്രീനിൽ കാണാം നമുക്ക്. ഒന്ന് ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്ന്, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ള കാര്യങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയവ വെളിപ്പെടുത്തേണ്ടതില്ല. സേവനം അവകാശം പല സർക്കാർ ഓഫീസുകളിലേക്കും ബോർഡാണിത്. സേവന അവകാശ നിയമമുണ്ട് ഇന്ത്യയിൽ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. സേവനം ആരുടെ ഔദാര്യമല്ല, അത് അവകാശമാണ്. ഓരോ സർക്കാർ ഓഫീസിൽ നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. സേവന അവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലതാണ് തുടർന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്നാമത്തേത് ലോക്പാലും ലോകായുക്തയുമാണ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ രണ്ട് സ്ഥാപനങ്ങളാണ് ഇവ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോക്പാൽ. പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുക, നടപടികൾ നിർദ്ദേശിക്കുക എന്നിവയാണ് ഇവയുടെ ഇതിന്റെ അധികാരം, ഇതിന്റെ ലോക്പാലിന്റെ. സംസ്ഥാന തലത്തിലുള്ള ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ലോകായുക്ത ആണ്. ലോക്പാലിനും ലോകായുക്തയ്ക്കും കോടതി നടപടികളുടെ രീതിയാണ് ഉള്ളത്. അടുത്തത് രണ്ടാമതായി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിനു വേണ്ടി ആണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലെ അംഗങ്ങൾ, തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരും. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനും ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ചാണ് ഈ കമ്മീഷൻ അന്വേഷിക്കേണ്ടത്. വിജിലൻസ് കേസുകളെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. മൂന്നാമത്തെ സംവിധാനം ഓംബുഡ്സ്മാൻ ആണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവര് അഴിമതിയോ സ്വജനപക്ഷപാതം, ധനദുർവിനിയോഗം, ചുമതലകളിൽ വീഴ്ച എന്നിവ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള സംവിധാനമാണ് ഒംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയെയാണ് ഒംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ ഒംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താനും അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും ഈ ഒംബുഡ്സ്മാന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് യഥാർത്ഥത്തിൽ ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെയാണ്. പൊതുഭരണം എന്ന യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് 10-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു. 1, പൊതുഭരണ പ്രാധാന്യം.
രണ്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം, അതിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. മൂന്നാമത്തേത് ഭരണ നവീകരണത്തിന്റെ ഭാഗമായി ഇ ഗവേണൻസ്, സേവനാവകാശം, ലോക്പാല്, ലോകായുക്ത, ഒംബുഡ്സ്മാൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, അറിയാനുള്ള അവകാശം, വിവരാവകാശ, ഇത്രയും കാര്യങ്ങളാണ് ഭാരതത്തിലെ പൌരൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ പൊതുഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഈ കാലം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും നന്ദി, നല്ല പഠന നേരം ആശംസിക്കുന്നു.